ദുരിതം എന്ത് ആയിട്ടുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു കറക്ക് കോഴിയായിട്ടാണ്. കോഴി അങ്ങനെ കറക്കാനല്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു കറക്ക് കോഴിയാണ് നിൽക്കുന്നത്. ഒരു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കറക്ക് കോഴി. അതായത് സാധാരണ രീതിയിൽ നിങ്ങൾ ഒരുപാട് കറക്ക് കോഴിയൊക്കെ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു അല്പം സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് ഒരു സൂപ്പർ ആയിട്ട് വരുന്ന ഒരു കറക്ക് കോഴിയാണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ കാണാൻ പറ്റും. എന്താണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നും മറ്റു കാര്യങ്ങളെന്നും. അപ്പോൾ ആദ്യം ഈ നമ്മുടെ ഈ ചിക്കൻ എടുത്തിട്ടുള്ള ഒരു ഫുൾ കോഴിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവനെ ഒന്ന് കഴുകി ഒന്ന് എന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കോഴി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ കഴുകാനായിട്ട് ഇതിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം നല്ലവണ്ണം കഴുകി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇതിൻ്റെ കൊഴുപ്പൊന്നും കളയണ്ട, നമുക്ക് കൊഴുപ്പൊന്നും കളയേണ്ട ആവശ്യമില്ല. മസാല ഉരുട്ടിയെടുക്കാം. നമ്മളെ സ്പെഷ്യൽ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല ഉരുട്ടിയെടുക്കാം. നമുക്ക് ആദ്യം ഇതിൽ കുറച്ച് മസാല പിടിക്കാനാണ് വരയിട്ട്. എല്ലാ സൈഡും ഇതുപോലെ നല്ലതുപോലെ കുറച്ച് വരയിട്ട് ഇതിൽ മസാല കൊടുക്കും. ഇതിന്റെ മസാല തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഒരു കഷ്ണം ഇഞ്ചി 2-3 വെളുത്തുള്ളി ചേർത്ത് പേസ്റ്റ്. അത് കഴിഞ്ഞ് അല്പം ഉപ്പ് ചേർത്ത് ഇറച്ചിക്ക് ഇറച്ചി ഉപ്പ് പിടിക്കുന്നതുകൊണ്ട് ശകലം കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി, അത്യാവശ്യം എരിവും ടേസ്റ്റിനും വേണ്ടി ശകലം കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉള്ളി അരച്ചതാണ്. അപ്പോൾ ഇതുകൂടി ഞാനിതിലിടുകയാണ്. നോൺ വെജ് ഐറ്റങ്ങൾക്ക് ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. സാധാരണ കറികളിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിന്നിവിടെ ഇത് കറക്കി ചുട്ട് കറക്കി എടുക്കാനായിട്ട് ഇതിടുന്നു. ഇത് ഗരം മസാലയാണ്. ചാറ്റ് മസാലയും കൂടെ ചേർത്ത ഗരം മസാല ഇതാണ് നമ്മുടെ. ഈ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പുതിന ഇലയും മല്ലി ഇലയും കൂടി അരച്ചതുകൂടി ഇതിൽ ചേർക്കുകയാണ്. ഇതാണ് നമ്മുടെ, ഇതൊരു പ്രത്യേക പുതിനയുടെ ടേസ്റ്റും മല്ലിയുടെ ടേസ്റ്റും ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇതിനുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് റെഡി, മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ നമുക്കൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇവനെ ചുട്ട് കറക്കിയെടുക്കാനുള്ള അടുപ്പും മറ്റൊക്കെയുള്ള കാര്യങ്ങളും കറക്കാനുള്ള സംവിധാനങ്ങളും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ 2 പേരയുടെ കമ്പ് എടുത്തിട്ടുണ്ട്. 2 കവരമുള്ള ഈ രീതിയിൽ കവരമുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് കോഴി കറക്കാനായിട്ട്. അത് കഴിഞ്ഞൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുട്ടൊക്കെ വെട്ടിയെടുക്കണം. നമുക്ക് പച്ചമുളകാകുമ്പോൾ പെട്ടെന്ന് കൂടിച്ചാലും കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ കോഴി കറക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ ഉറപ്പിക്കാം.
അങ്ങനെ മുട്ടൊക്കെ വെട്ടി റെഡിയാക്കി എടുക്കാം. നീളം അല്പം കുറയ്ക്കണം, നീളം അല്പം കൂടുതലുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് ആയി കഴിഞ്ഞ് നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഞാനിട്ട് കുറച്ച് വിറവ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവനൊന്ന് കത്തിച്ചെടുക്കണം. ചിക്കൻ റസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മുളയൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവനെ ഇതിലേക്ക് മറ്റേ ഇത് വഴി സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ മുള ഇവിടെ ചേർത്ത് ഈ കഴുത്തിൻ്റെ ഭാഗം നല്ല കെട്ടിക്കൊണ്ട് അങ്ങനെ കെട്ടിയില്ലെങ്കിൽ കോഴി എല്ലാ സൈഡും വേവിക്കാനായിട്ട് കറക്കുമ്പോൾ ഞാൻ ചെമ്പ് കൊമ്പിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുറകിലായിട്ട് ഈ രണ്ട് കാലും കൂടി ചേർത്ത് ഈ മുളയിൽ കെട്ടി വരുന്നു. അതിന് ഒരു കാലിന് ചേർത്തിട്ട് നമ്മളിങ്ങനെ ചിക്കൻ കറക്കുമ്പോൾ ചിക്കനും അതുപോലെ നല്ല രീതിയിൽ കറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇനി വലിയ അധികം താമസിക്കണ്ട. ഇപ്പോൾ തീയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനെ ഈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഹൈറ്റ് കൂടുതലുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ഇതായിട്ട് ആവി അടിച്ച് ആൽ മതി. തീ അത്ഭുതമൊന്നും ഒരു സൈഡ് ഒരുവിധം ഒന്ന് ആയി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ സൈഡും തിരിച്ച് ഇതുപോലെ കറക്കി കറക്കി വെച്ച് വേവിച്ചെടുക്കാം. തീ കൂടാതെ നോക്കണം. തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കൂടാതെ കുറേശ്ശെ കുറേശ്ശെ അല്പം അല്പം തീരി എല്ലാ സൈഡും ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാ സൈഡും ഒരുവിധം വെന്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറക്ക് വഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാനുള്ള സമയമായി, അരമുക്കാൽ മണിക്കൂർ ഏകദേശം ആയി. മതിയാവും, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതെടുക്കാം. നമ്മുടെ കറക്ക് വഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ഇതാ എല്ലാം നല്ല രീതിയിൽ വെന്തൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിത് കഴിക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ്.